സാധാരണ ഈ ബീച്ചിൽ നടത്തമൊക്കെ ഒരു പതിവാണോ ഇലക്ഷന്റെ തിരക്കില്ലാത്ത സമയത്ത്? അല്ല, ബീച്ചിലല്ല, നടത്ത നാട്ടിലാണ്. നാട്ടിലാണ് നടത്ത. ഇപ്പൊ കുറച്ച് നാളായി മുടങ്ങി ഈ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോ. നാട്ടിലൊരു ഒരു റോഡ് വഴി AKG എത്ര സമയം ഉണ്ടാവും നടത്തം? അതൊരു മണിക്കൂറോളം. രാവിലെ ഒരു 5:45 ഉറപ്പിട്ട് 6:30 അതുവരെയുള്ളൊരു നടപ്പ്. മറ്റെന്തൊക്കെയാ ഈ ഇത് നടത്തമല്ലാതെ യോഗ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ? അത് മുമ്പുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, പക്ഷെ ഇപ്പം നടത്തം മാത്രമേ ഉള്ളൂ. ജില്ലയുടെ ചുമതല കഴിഞ്ഞപ്പോൾ അതിന്റെ സമയം കിട്ടുന്നില്ല. അതെ. എങ്ങനെയുണ്ട് രാഷ്ട്രീയം? ഇപ്പം വലിയ ഒരു വലിയൊരു കളത്തിലാണല്ലോ, വലിയൊരു പോരാട്ട സ്ഥലത്താണല്ലോ. എങ്ങനെയുണ്ട് പൊതുവെ ഇത്രയും ദിവസത്തെ ഒരു പ്രചാരണത്തിന്റെ നോക്കിയെടുക്കുമ്പോൾ? അല്ല, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതില് ജനങ്ങൾ പ്രധാനമായി രാഷ്ട്രീയ നയവും വികസനവുമാണ്. നോക്കുക, ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥിതിയാണ്. ഇന്നിപ്പോ വിഷൻ കോൺക്ലേവ് എന്ന പേരിൽ കണ്ണൂരിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നത് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി സങ്കുചിത ചിന്തകളില്ലാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടാക്കാൻ കഴിയും. ഒരു കരട് രേഖ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് സമഗ്രമാക്കും. ഈ നയം ഇടതുപക്ഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒക്കെ നടപ്പാക്കിയതാണ്. അതിന് വലിയ പ്രയോജനമുണ്ട്. അപ്പോൾ ആ പ്രയോജനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വികസന കാര്യങ്ങളിൽ മാനിക്കുക. ഈ ജനകീയാസൂത്രണം, അധികാര വികേന്ദ്രീകരണം ഇവ കേരളത്തിൽ നടപ്പാക്കുന്ന സമയത്ത് EMS ആണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല 57 EMS സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ഈ കാഴ്ചപ്പാടായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായത്. ഇതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. കണ്ണൂരിൽ എന്തെല്ലാം വികസന പദ്ധതികൾ നമുക്ക് നടപ്പാക്കാനുണ്ട്, അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ എന്തെല്ലാം വിഷയങ്ങൾ കൊണ്ടുവരണം, അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക. അത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ടത് മാറും. ഈ കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വികസനത്തിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്? അതിലൊന്ന് നമ്മുടെ മതനിരപേക്ഷ ഭരണഘടനയെ തകർക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ഇഫ്താർ സംഗമത്തിൽ ഞാനൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മളിവിടെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ ഒത്തുകൂടുകയാണ്. എന്നാൽ ഇങ്ങനെ നമുക്ക് ഒത്തുകൂടാൻ കഴിയാത്ത ചില പ്രദേശങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഗുജറാത്ത്, UP പോലെയുള്ള ഭാഗങ്ങൾ. ഒരു സാമൂഹ്യ നോമ്പ് തുറ കേരളത്തിന്റെ ഒരു സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കടമ ഇതിന് ഇടയാക്കുന്ന, മതനിരപേക്ഷത തകർക്കുന്ന, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന, അവർക്കെതിരായി ഒന്നിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൗരത്വ ഭേദഗതി നിയമം. മതാടിസ്ഥാനത്തിൽ പൗരത്വം, അതാണ് ആ നിയമത്തിന്റെ പ്രത്യേകത. അത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങളുടെ ലംഘനമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ തുടക്കം മുതൽ തന്നെ അതിനെ എതിർത്ത ഒരു കൂട്ടരാണ് ഇടതുപക്ഷം. മാത്രമല്ല, കേരള സർക്കാരും മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞു ഈ ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ല. എന്നാൽ കോൺഗ്രസ് അക്കാലത്ത് സ്വീകരിച്ച സമീപനം, പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കേണ്ടി വരുമല്ലോ. അന്ന് കേരളം ഒറ്റക്കായിരുന്നു. ഇന്ന് തമിഴ്നാടും ബംഗാളും അതിന്റെ കൂടെ ചേർന്നു. അപ്പൊ പിന്നെ ആ ഭരണഘടനാ വിരുദ്ധമായ നിയമം അവരും നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കേണ്ടി വരുമില്ലേ? അതിലാണെങ്കിൽ ഈ തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടിയുള്ള ഒരു മുന്നണിയാണ്.
അപ്പോൾ പിന്നെ ആ മുന്നണി സ്വീകരിച്ച ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ലെന്നുള്ള നിലപാടിനെ ഇവര് പരിഹസിക്കുകയല്ലേ. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം എന്താ, ഈ ഭരണഘടനാ വിരുദ്ധമായ നിയമം അംഗീകരിച്ചു പോവുകയാണെങ്കിൽ നാളെ റേഷൻ മതാടിസ്ഥാനത്തിലാവും. ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്. ജാതിയും മതവും നോക്കിയിട്ടല്ല പൗരത്വമോ ജനങ്ങളുടെ കാര്യങ്ങളോ നിർണയിക്കാം. ഈ ഇവിടെ പ്രധാനമായും രാഷ്ട്രീയ എതിരാളി ഒരു പ്രധാന വിഷയം കൂടിയാണല്ലോ, കെ സുധാകരനാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ മറ്റേത് മണ്ഡലത്തിലേക്കാളും കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇവിടെ മത്സരിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിലെ സി പി എമ്മും കെ സുധാകരനും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള തരം വ്യക്തിപരമായ രീതിയിൽ കൂടി കേരളം ശ്രദ്ധിക്കുന്ന ഒരു ഫൈറ്റാണ്. അതിനെ ആ അങ്ങനെ പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇടതുപക്ഷം ഒരിക്കലും കോൺഗ്രസ്സായിട്ടോ ബി ജെ പി ആയിട്ടോ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ചണ്ട കൂടാറില്ല. അത് രാഷ്ട്രീയമാണ്, നയപരമാണ്, വികസനപരമാണ്. ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമല്ല വലതുപക്ഷത്തിന്റെ സമീപനം. നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്നതാണ് വലതുപക്ഷ സമീപനം. അക്കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇതിനെ ഞാൻ കാണുന്നില്ല. ഇപ്പം ഇന്നലെ ഇദ്ദേഹത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹം വ്യക്തിപരമായ ഒരു ശത്രുവായി തോന്നാത്തതുകൊണ്ട് അത് വ്യക്തിപരമായി ഉണ്ടാവുമല്ലോ. ഏത് മനുഷ്യരുമായിട്ട് വ്യക്തിപരമായി സൗഹൃദം വലിയ എതിരാളികളാണ് എന്ന രീതിയിലാണ്. വ്യക്തിപരമായി അവർക്ക് എന്തെങ്കിലും ഞങ്ങളോട് ശത്രുത ഉണ്ടോന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇ പി ജയരാജനെ ഒടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പണവും ആയുധവും കൊടുത്തു വിട്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ വലതുപക്ഷത്തുണ്ടാകാം, എന്നാൽ ഇടതുപക്ഷം അങ്ങനെയല്ല. വ്യക്തിപരമായ വിരോധം മൂലമാണല്ലോ ഒരു ചെത്തു തൊഴിലാളിയുടെ മകനാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി തുടർച്ചയായി പറയുന്നത്. യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർ പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു അത് ശരിയായില്ല. അപ്പം ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത. വ്യക്തിപരമായി ജയരാജന്റെ മാത്രം സവിശേഷതയല്ല, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോട് സൗഹൃദമാണ്. ഇത് വ്യക്തിപരമായി രാഷ്ട്രീയ സൗഹൃദം എന്നത് നയപരമായി ഉണ്ടാവേണ്ടതാണ്. വ്യക്തി സൗഹൃദം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. മാത്രമല്ല, നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വെറുപ്പിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ നോക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതികരണം നടത്തുന്നത്? ഇപ്പം ചെത്തുകാരന്റെ മകനാണെന്ന് മുഖ്യമന്ത്രി ആക്ഷേപിക്കുക വഴി മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ എതിരായി മറ്റു ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാമല്ലോ. മുഖ്യമന്ത്രി ഇതുവരെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലല്ലോ. അത് മുഖ്യമന്ത്രിയുടെ മാന്യതയാണ് തെളിയിക്കുന്നത്. അപ്പോൾ വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയ നയങ്ങളിൽ കോളേജിലെ പോരാട്ടമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തിയ നീക്കങ്ങളെ കുറിച്ചാണ്. അതെല്ലാം ചരിത്രത്തിലുണ്ട്. അത് ഇപ്പോഴായാലും അപ്പോഴായാലും കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ സമീപനം ആരുമായിട്ട് സ്വീകരിക്കാറില്ല. ഞങ്ങൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയക്കാരാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരല്ല. ഈ എം പിയുടെ പ്രവർത്തനം അല്ലേ സ്വാഭാവികമായും കണ്ണൂരിന്റെ വികസനം, പ്രത്യേകിച്ച് ആദ്യം തന്നെ കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ സാധാരണ പൊതിഞ്ഞു പറയുന്ന ചില കാര്യങ്ങളിൽ നിലവിലുള്ള എം പി അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയില്ല എന്നത് കൂടി ഉണ്ടോ അതിൽ? അല്ല, സത്യമാണല്ലോ അത്. അത് ഞങ്ങളെല്ലാ ജനങ്ങളോട് ആദ്യം പറഞ്ഞത് ഞങ്ങൾ 18 എം പിമാർ ആടെ പോയി കിടക്കാനാണോ എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റാണ്, ഞങ്ങളല്ല. അപ്പോ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരു കുറ്റസമ്മതം പോലെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലയോര മേഖലയിൽ ഈ പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ്, മറ്റുള്ളവരല്ല. അവരുടെ അണികൾ പറഞ്ഞു നിങ്ങൾ അന്ന് ജയിച്ചു പോയതാണ് പിന്നെ കണ്ടിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ഈ റോഡ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവർ പറയുന്നത്, ഈ റോഡ് നിങ്ങൾ ഗതാഗത യോഗ്യമാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്, 5 വർഷത്തിനിടയിൽ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അവർ എണ്ണി എണ്ണി പറയുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്താ, ഞങ്ങളിപ്പോഴും യു ഡി എഫ് തന്നെയാണ്, പക്ഷേ നിങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. അതിന് ഇന്നത്തെ പാർലമെന്റ് രേഖകൾ ഉദാഹരണമായി ഇടതുപക്ഷം പറയുന്നു എന്ന് മാത്രം. അത് ആകെ എം പി ഫണ്ടിന്റെ 27% മാത്രമാണ് വിനിയോഗിച്ചത്, 4.59 കോടി.
അതാവട്ടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിനിയോഗമാണ്, ധനവിനിയോഗമാണ്. അതോടൊപ്പം മുൻ എൽ ഡി എഫ് എം പി ശ്രീമതി ടീച്ചർ 5 വർഷം എം പി ആയപ്പോൾ 98% വിനിയോഗം. അപ്പോൾ അതിൻ്റെ 1/3 പോലും ഈ 5 വർഷം എം പി ഫണ്ട് ചെലവായിട്ടില്ല. ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. മാത്രമല്ല ലോക്സഭയിൽ 51% ഹാജർ, ശ്രീമതി ടീച്ചർ 95% ഹാജർ. ഈ താരതമ്യം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിലയിരുത്തപ്പെടുന്നുള്ളതാണല്ലേ? തീർച്ചയായും അത് വിലയിരുത്തപ്പെടും എന്ന് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിലാണ് വിമർശനപരമായി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ ഇടയിലുള്ള കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സവിശേഷമായ ഒരു ചർച്ച, ഒരു മാറ്റം വേണം എന്നതാണ്. മറ്റൊരു കാര്യം, ഈ ബി ജെ പിയുടെ ഒരു പ്രചരണം, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അവർ ശക്തരായ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. ഇവിടെയും കോൺഗ്രസ് വിമതരാണ് സ്ഥാനാർത്ഥി. ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ ഇവിടുന്ന് പോകാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ പോയാൽ മണ്ഡലത്തിൽ എന്ത് വികസനം ഉണ്ടാകുമെന്ന ചോദ്യത്തോടുകൂടിയാണ് ഇവർ പല സ്ഥലങ്ങളിലും ആളുകളെ പ്ലേസ് ചെയ്യുന്നതും വലിയ പ്രചരണം നടത്തുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു എം പി പാർലമെന്റിലേക്ക് പോയിട്ട് മണ്ഡലത്തിൽ എന്ത് ഗുണമുണ്ടാകുമെന്ന ചോദ്യം, അത് പ്രസക്തമല്ലേ? കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് ബി ജെ പിയാണ്. ഭൂരിപക്ഷം എം പിമാരും ബി ജെ പിയുടേതാണ്, ബി ജെ പി മുന്നണിയുടേതാണ്. പട്ടിണി മാറ്റം കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ 121 രാജ്യങ്ങളിൽ 111-ാമതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ പട്ടിണി ഇവിടെയാണ്. 45 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ ബി ജെ പി ഭരണത്തിന് കീഴിലാണ് ഉണ്ടായത്. അവർ കോർപ്പറേറ്റ് വികസനമാണ് നടപ്പാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. അദാനിയുടെ മകന്റെ വിവാഹത്തിന് ഒരു ലോക്കൽ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര പദവി നൽകി വിദേശ രാജ്യങ്ങളിലെ സമ്പന്നന്മാർക്ക് ഇവിടെ വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി പോലും നൽകിയിട്ടില്ല. അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിന്റെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയതാണ്. കേന്ദ്രമന്ത്രിമാരെ പലരെയും നേരിട്ട് കണ്ടതാണ്. അപ്പോൾ കേരളത്തോട് സ്വീകരിക്കുന്ന അവരുടെ സമീപനം മാറ്റാതെ ഞങ്ങൾ എം പി ആയാൽ വികസനം നടക്കും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവരുടെ വികസനം സമ്പന്നന്മാരുടെ വികസനവും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നയവുമാണ്. ഈ കേരളത്തിലെ എ കെ ബാലൻ കഴിഞ്ഞ പറഞ്ഞ പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട് ചിഹ്നം നഷ്ടപ്പെട്ടു പോകുന്ന അവസരം ഉണ്ടാവും, നീരാളിയും ഒക്കെ ചിഹ്നമായി വരാം എന്ന് പറഞ്ഞു. ഇതൊരു അനവസരത്തിലുണ്ടായ ഒരു പ്രസ്താവനയായി കാണുന്നു അല്ല? ചിഹ്നം കൂടുതൽ സ്ഥാനാർത്ഥികൾ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് മത്സരിക്കുക എന്ന കാഴ്ചപ്പാടി അതിലുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ചിഹ്നത്തെ മോശമായി ചിത്രീകരിക്കലോ ചിഹ്നത്തിന് സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയമോ അല്ല അതിന്റെ പിന്നിൽ. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പലരും പറഞ്ഞിരുന്നു. എ കെ ആന്റണി പറഞ്ഞല്ലോ, ഇനി 100 കൊല്ലത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വരുമില്ലാന്ന്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ചില നീക്കങ്ങൾ നടത്തി എന്നതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരായ ആരും ഇടതുപക്ഷക്കാരായ ആരും ഇപ്പോൾ അവർക്ക് ആയുധം കൊടുത്തത് ഇടതുമുന്നണിയിൽ തന്നെയാണ്. അതല്ല അതിന്റെ സെൻസ്, അത് ബേക്കബാലൻ തന്നെ വ്യക്തമാണ്. 11 എം പിമാരെങ്കിലും വേണം ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ, കേരളത്തിന് നല്ല സംഭാവന നൽകേണ്ടി വരും എന്നുള്ളതാണ്. അത് ആ പോസിറ്റീവ് സെൻസിലാണ് ഞങ്ങളും കാണുന്നത്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ എം പിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടാവും, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഒരു കേരളത്തിൽ പൊതുവേ കാണുന്നത്, എപ്പോഴും പ്രത്യേകിച്ച് സി പി എം കാണുന്നത്, സി പി എമ്മിന്റെ ഏറ്റവും വലിയ കോട്ടയാണ് കണ്ണൂർ എന്നാണ്. പക്ഷേ കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണൂരിന് അങ്ങനെ ഒരു കോട്ടയായി നിൽക്കാൻ കഴിയുന്നില്ല. മറ്റു പല മണ്ഡലങ്ങളും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കണ്ണൂരിലെ എല്ലാ അങ്ങനെ കോട്ടയായി നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വരുമ്പോൾ പാർട്ടിയുടെ ഒരു ശക്തിക്കനുസരിച്ച് ഉള്ളൊരു വിജയം പലപ്പോഴും ഇല്ലാതായി പോകുന്നത്? 2019 സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. ആ സാഹചര്യമല്ല ഇപ്പോൾ. 2019 ശേഷം നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, ഉദാഹരണത്തിന് ഉടൻ നടന്ന, 1 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു ഇലക്ഷനാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ യു ഡി എഫ് കാലാകാലങ്ങളായി, ഏതാണ്ട് 10-40 വർഷത്തോളമായി ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് അടക്കം 5 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷം പിടിച്ചെടുത്തു, മറ്റുള്ളത് നിലനിർത്തുകയും ചെയ്തു. അതോടൊപ്പം തൊട്ടടുത്ത വർഷം നടന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന് മുമ്പ് 4-3 ഇടതുപക്ഷത്തിന് 4, യു ഡി എഫിന് 3. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 5-2.
അഞ്ചു രണ്ടായി എന്നുള്ളത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം 94,000 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി 128,000 ഭൂരിപക്ഷം എൽ ഡി എഫിനായി. ഇപ്പൊ ഫലത്തിൽ 200,000 ഇടതുപക്ഷ വോട്ടുകൾ വർദ്ധിച്ചതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി അതിനുശേഷം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളോ ഏറ്റവും ഒടുവിൽ നടന്ന ഫെബ്രുവരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷത്തിന് യു ഡി എഫിന്റെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ജനവികാരം. 2019 അന്നത്തെ പ്രത്യേക സാഹചര്യം, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, പിന്നെ ഡൽഹിയിൽ ഇടതുപക്ഷം പോയാലും രാഹുൽ ഗാന്ധിനെയാണ് പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതെല്ലാമുള്ള പ്രചരണം യു ഡി എഫിന് അനുകൂലമായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയേ തന്നെ ഇല്ല, രാഹുൽ ഗാന്ധി മണ്ഡലം തീരെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ആക്ഷേപം കോൺഗ്രസുകാർ തന്നെ പറയുകയാണ്. എല്ലാ സ്വപ്നങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊലിഞ്ഞുപോയതാണ്. അതുകൊണ്ട് 2019 2024 2004 എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ബി ജെ പിയെ തടയാൻ ഇടതുപക്ഷത്തിനേ കഴിയുകയുള്ളൂ എന്ന ബോധ്യം ജനങ്ങളിലുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനെ കൂടെ ചേർത്തല്ലേ ദേശീയ തലത്തിൽ ബി ജെ പിയെ തടയാൻ കഴിയും? കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് നിൽക്കുവോ? കോൺഗ്രസ് ബി ജെ പി പോകില്ല എന്ന് ഉറപ്പുണ്ടാ? ഇന്നലെയല്ലേ പൈവലിക്കല്, എന്താ പൈവലിക്കല് നടന്നത്? എൽ ഡി എഫിന്റെ പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, എന്താ കോൺഗ്രസുകാർ ചെയ്തത്? ബി ജെ പിന്റെ ഒപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയം അവിടെ അവതരിപ്പിച്ചില്ലേ? ലീഗുകാർ മാറിയില്ലേന്ന്. അപ്പൊ കോൺഗ്രസ് ആദ്യം കോൺഗ്രസായി നിൽക്കുമോ നോക്കട്ടെ. 25 നേതാക്കന്മാരാണ് ഇതിനകം കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നത്. അല്ല, കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ ഒരു ദേശീയ തലത്തിൽ ബി ജെ പിയോട് പോരടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സി പി എമ്മിന് എന്തായാലും ഒറ്റയ്ക്കാനുള്ള സാഹചര്യമില്ല, ഇടതുപക്ഷങ്ങൾ ചേർന്നാലും സാധ്യതയില്ല. കോൺഗ്രസിനെ അപ്പം അങ്ങനെ അപ്രസക്തമാക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഇതര മതനിരപേക്ഷ കക്ഷികൾ പ്രാദേശിക അടിസ്ഥാനത്ത് നിങ്ങൾ നോക്കിയാൽ അതിശക്തമാണിപ്പോ. അന്ന് ഇന്ത്യ ഉണ്ടായിരുന്നില്ല, ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് തന്നെ പ്രധാനമായും പ്രാദേശിക കക്ഷികളല്ലേ. അപ്പൊ മതനിരപേക്ഷ നിലപാടുള്ള ജനാധിപത്യ ശക്തി കക്ഷികളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് കാരണം കോൺഗ്രസിന്റെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കന്മാർ പലരും ബി ജെ പിയിൽ എത്തിയില്ലെന്ന്. കേരളത്തിൽ തന്നെ എ കെ ആന്റണിയുടെ മകൻ പോയില്ലേ, കരുണാകരന്റെ മകള് പോയില്ലേ, ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ, ഇങ്ങനെ എത്ര പേരാ? അതുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് തന്നെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മൂല്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാദ്യം അവർ തിരുത്തി അവരുടെ അണികളെ അവരോടൊപ്പം നിർത്തട്ടെ, എങ്കിലല്ലേ കോൺഗ്രസ് കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ഈ ഇഡിയുടെ ഭീഷണി കേരളത്തിൽ അവരുടെ ഒരു വട്ടം ചുറ്റിലൊക്കെ അവസാനിച്ചു, ഏതാണ്ട് അങ്ങനൊരു മട്ടാണ് കാണുന്നത്. ഇഡി അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണല്ലോ കെജ്രിവാൾ ഇപ്പൊ ജയിലിലെത്തിയത്. കെജ്രിവാള് ജയിലിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത എത്ര കുതന്ത്രമാണ്! കെജ്രിവാളിനെ ജയിലിലെത്തിക്കാൻ വേണ്ടി ബി ജെ പി ഒരാളെ പിടിക്കുകയാണ്, അതും പ്രതിയായ ഒരാളെ. അയാളെ പ്രതിയാക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത അഴിമതി കേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അയാളെ പ്രതിയാക്കുന്നതിന് മുമ്പ് ബി ജെ പിക്കാർ പലതും അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രതിയായതിനു ശേഷം 34.5 crore ബി ജെ പിയുടെ ഇലക്ടറൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് കള്ളപ്പണം നൽകി. പിന്നീട് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിന്ന് പോവുകയാണ്, കള്ളസാക്ഷിയാവുകയാണ്. മാപ്പ് സാക്ഷി എന്ന് പറയാൻ പറ്റൂല അതിന്, നിയമത്തിന്റെ മുമ്പിൽ മാപ്പ് സാക്ഷി, പക്ഷേ യഥാർത്ഥത്തിൽ കള്ളസാക്ഷിയാണ്. അപ്പൊ ആ കള്ളസാക്ഷിയായ ആള് ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അയാൾ ആ മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ കെജ്രിവാളിനെ കേസിൽ പെടുത്താൻ പറ്റുമോ? അപ്പോ രണ്ട് കാര്യമാണ് ഇ ഡി ചെയ്തത്. ഇഡി ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറി, രണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇഡി ബി ജെ പിയുടെ അതേ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയായി മാറി. ഈ പുതിയ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രീതികളിലൊക്കെ പഴയ കാലത്തെക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ, എങ്ങനെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടി ഒന്ന് സമീപിക്കുന്നത്? അല്ല, സോഷ്യൽ മീഡിയ വളരെ പ്രധാനമാണ്. ആ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ട് മണ്ഡലത്തിൽ.
അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആശയപ്രചരണം നടത്തുന്നുണ്ട്, നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്, സ്ഥാനാർത്ഥി പര്യടന പരിപാടിയും അതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുമൊക്കെ എൽ ഡി എഫിന്റെ സോഷ്യൽ മീഡിയ ടീം ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. നന്ദി. ഏതായാലും ഇത്രയധികം സമയം തങ്ങളുടെ വിലയേറിയ സമയമാണ് നമുക്കറിയാം. കാരണം തെരഞ്ഞെടുപ്പ് അല്ലേ, തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഞങ്ങൾക്കോട് ചെലവഴിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി. ഇന്ന് മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. വൈകിട്ട് ഞങ്ങളുടെ ഗോധ എന്ന പരിപാടി ഇവിടെ കണ്ണൂരാണ്, നമ്മുടെ മൂന്ന് ജനങ്ങൾ കൂടി പങ്കെടുക്കും. അപ്പൊ ഗോധയിലേക്ക് ഇറങ്ങാം. അതെ അതെ, ഗോധയിലേക്ക് ഇറങ്ങാം. ശരി, താങ്ക് യു.